ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അഥവാ ലോകസമാധാന സൂചിക. രാഷ്ട്രങ്ങളുടെയും ദേശങ്ങളുടെയും സമാധാനത്തിന്റെ ആപേക്ഷിക സ്ഥിതി അളക്കുവാനുള്ള സൂചികയാണിത്. രാജ്യത്തിനകത്തെ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ബാഹ്യബന്ധങ്ങളും അതായത് യുദ്ധങ്ങളും യുദ്ധച്ചിലവുകളും കണക്കിലെടുത്താണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. 2019 സമാധാന സൂചികയനുസരിച്ച് ആദ്യത്തെ 7 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സിംഗപ്പൂർ കൂടുതൽ സമാധാനപരമായ രാജ്യമാണ്. 2018 21 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ശ്രദ്ധേയമായ കുതിപ്പാണ് നടത്തിയത്. സാമൂഹ്യ സുരക്ഷ എന്നീ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട നിലവാരം കാണിക്കുന്ന രാജ്യത്ത് ആഭ്യന്തര അന്തർദേശീയ സംഘർഷങ്ങളും കുറവാണ്. എന്നാൽ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ അതിനെ പിന്നോട്ട് നിർത്തുന്നത് സൈനികവൽക്കരണത്തിന്റെ നിലവാരമാണ്. 163 രാജ്യങ്ങളിൽ 6 സുരക്ഷിത രാജ്യമാണ് കാനഡ. ആഭ്യന്തര കലഹങ്ങൾ, കുറ്റകൃത്യങ്ങളുടെ തോത്, രാഷ്ട്രീയ സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ മികച്ച മാർക്ക് നേടിയിരുന്നു ഈ രാജ്യം. കനേഡിയൻ സർക്കാർ പൗരന്മാരുടെ സുരക്ഷയെ ഒരു നല്ല രാജ്യത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി കണക്കാക്കി. രാജ്യത്ത് നരഹത്യയും കുറ്റകൃത്യങ്ങളുടെ നിരക്കും വളരെ കുറവാണ്. ലോകത്തിലെ മികച്ച വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കാനഡ. കാനഡയിലെ പോളിംഗ് 61%. ഈ ഡേറ്റ കനേഡിയന്മാർക്ക് അവരുടെ സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വധശിക്ഷ 1976 സർക്കാർ നിർത്തലാക്കി. കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്കും വളരെ കുറവാണ്. 2011 മുതൽ 2016 തുടർച്ചയായ 5 ഡെൻമാർക്ക് 2 സ്ഥാനത്തായിരുന്നു. തുടർന്ന് 2017 5 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. യാത്ര ചെയ്യാനും താമസിക്കാനുമുള്ള ഒരു സുരക്ഷിത രാജ്യം. താഴ്ന്ന നിലവാരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ഉയർന്ന രാഷ്ട്രീയ സ്ഥിരത, മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് എന്നിവയാണ് ഈ രാജ്യത്തിന്റെ സവിശേഷതകൾ. ഇത് ഉയർന്ന വരുമാന തുല്യത പുലർത്തുന്നു. സമാധാന റാങ്കിങ്ങിൽ അടുത്തിടെയുണ്ടായ ഇടിവ് അതിന്റെ ചില സൈനികവൽക്കരണ സൂചകങ്ങളിലെ തകർച്ചയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആഗോള സമാധാന സൂചികയിൽ ഓസ്ട്രിയ 1 പിന്നിലായി ഇപ്പോൾ 4 സ്ഥാനത്താണ്. ഈ യൂറോപ്യൻ രാജ്യം താമസിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ്. കാരണം രാജ്യത്തെ കുറ്റകൃത്യങ്ങളും നരഹത്യ നിരക്കും വളരെ കുറവാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ശുചിത്വത്തിന്റെയും കർശനമായ പുനരുപയോഗ നിയമത്തിന്റെയും പേരിൽ ഓസ്ട്രിയ അറിയപ്പെടുന്നു. മൂലധനത്തിന് നാമമാത്രമായ GDP ഉള്ളൂ എന്നതിനാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രിയ. രാജ്യത്തിന് ഉയർന്ന ജീവിത നിലവാരവും ആകർഷണീയമായ ഗതാഗത സംവിധാനവും ഉണ്ട്. ഓസ്ട്രിയയുടെ സൗന്ദര്യവും ചരിത്ര വാസ്തുവിദ്യയും പ്രതിവർഷം 10,00,000 സഞ്ചാരികളെ ആകർഷിക്കുന്നു. എന്നിരുന്നാലും വരുമാനം, ജോലി, പാർപ്പിടം തുടങ്ങി നിരവധി ക്ഷേമങ്ങളിൽ ഓസ്ട്രിയ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ സഖ്യ സർക്കാരിൽ തീവ്ര വലതുപക്ഷ സ്വാതന്ത്ര്യ പാർട്ടിയെ ഉൾപ്പെടുത്തുന്നതും കുടിയേറ്റക്കാർക്കെതിരായ അടിച്ചമർത്തലും അടുത്തിടെ തെരുവുകളിൽ റാലികൾക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിൽ വ്യാപകമായ ഉത്കണ്ഠയ്ക്കും കാരണമായി. സമാധാനത്തിലും സുരക്ഷയിലും പോർച്ചുഗൽ ഉയരങ്ങളിലേക്ക് മാർച്ച് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും വഷളാവുകയോ വളരെ ചെറിയ പുരോഗതി കാണിക്കുകയോ ചെയ്തപ്പോൾ 10,00,000 ആളുകളുള്ള ഈ രാജ്യം 3 സ്ഥാനത്തേക്ക് കുതിച്ചു. 2014-15 18 നിന്ന് 2016 5 മാറി. ഈ വർഷം 2018 നിന്ന് 1 നേടിക്കൊണ്ട് 3 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വനനിർമ്മാണം, ജോലി ജീവിത സന്തുലിതാവസ്ഥ, വ്യക്തിഗത സുരക്ഷ, പാരിസ്ഥിതിക നിലവാരം എന്നിവയിൽ വ്യവസായ രാജ്യങ്ങളുടെ ശരാശരിയേക്കാൾ മുകളിലാണിത്. ജീവിതശൈലി അനുഭവത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തിനായുള്ള ഏറ്റവും പ്രിയപ്പെട്ട 3 പ്രവാസി ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി പോർച്ചുഗലും വിലയിരുത്തപ്പെടുന്നു. ഇതിലും മികച്ചത് പോർച്ചുഗീസ് ജീവിത രീതി ആസ്വദിക്കാൻ കീശ കാലിയാക്കേണ്ട കാര്യമില്ല. റിപ്പബ്ലിക് ഭൂഖണ്ഡത്തിലെ ഏറ്റവും താങ്ങാനാവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പോർച്ചുഗീസ്. 2017 സൂചികയിൽ 2 സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസിലാൻഡ് കഴിഞ്ഞ 10 ആഗോള സമാധാന സൂചികയിൽ 4 സ്ഥാനം നിന്ന് പിന്നോട്ട് പോയിട്ടേയില്ല. ആഭ്യന്തര അന്തർദേശീയ സംഘർഷം, സൈനികവൽക്കരണം, സാമൂഹിക സുരക്ഷ എന്നിവയുടെ ഡൊമൈനുകളിൽ ഏതാണ്ട് തികഞ്ഞ മാർക്ക് നേടുന്നത് ജീവിക്കാനുള്ള ഒരു അത്ഭുതകരമായ രാജ്യമായി ന്യൂസിലൻഡിനെ പരക്കെ കണക്കാക്കപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ അതേ വലുപ്പത്തിൽ എന്നാൽ വെറും 4.7 ജനസംഖ്യയുള്ള ന്യൂസിലൻഡ് ആരോഗ്യനിലയിൽ 1 സ്ഥാനത്തും വിദ്യാഭ്യാസം, ജോലി, വരുമാനം എന്നിവയിൽ OECD അംഗങ്ങളിൽ ശരാശരിയേക്കാളും മുകളിലാണ്. പക്ഷേ കുറഞ്ഞ ചിലവിലുള്ള ഭവനങ്ങളുടെ അഭാവം കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് വീട് വാങ്ങാൻ ബുദ്ധിമുട്ടാകുന്നു.
ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ന്യൂസിലൻഡ് അഭിമുഖീകരിക്കുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നമായി 20% പൗരന്മാർ കരുതുന്നു. സംഘർഷഭരിതമായ ഈ ലോകത്ത് തങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം ഉറപ്പു നൽകുന്ന രാജ്യം ഏതാണെന്നറിയാമോ? അത് ഐസ്ലൻഡാണ്. കഴിഞ്ഞ 10 വർഷമായി ലോകത്തെ ഏറ്റവും സമാധാനപൂർണമായ രാജ്യം എന്ന പദവി സ്കാൻഡിനേവിയൻ രാജ്യമായ ഐസ്ലൻഡിനാണ്. ഈ വർഷവും ആ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് രാജ്യം. 2008 വരെ രാജ്യത്ത് നിലനിന്നിരുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയും രാഷ്ട്രീയ അനിശ്ചിതത്വവുമെല്ലാം മറികടന്നാണ് ഐസ്ലൻഡ് പ്രശ്നരഹിത ജീവിതം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന ലോകത്തെ 1st രാജ്യം എന്ന പദവി നേടുന്നത്. മഹത്തായ സ്കാൻഡിനേവിയൻ പാരമ്പര്യവും സംസ്കാരവും ഇക്കാര്യത്തിൽ ഐസ്ലൻഡിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഉയർന്ന ജനാധിപത്യം, ലിംഗസമത്വം, കുറഞ്ഞ കുറ്റകൃത്യം എന്നിവയും പ്രത്യേകതകളാണ്. രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 99%. വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ ഫീസില്ല. വായനാ സാക്ഷരതയിലും പുസ്തക പ്രസിദ്ധീകരണത്തിലും അവർ മുൻപന്തിയിലാണ്. ഐസ്ലൻഡിൽ രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. വനിതാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത ആദ്യത്തെ യൂറോപ്യൻ രാജ്യം കൂടിയാണിത്. ഐസ്ലൻഡ് കൊതുകുകളിൽ നിന്ന് മുക്തമാണ്. കാരണം ഇവയ്ക്ക് ഐസ്ലൻഡിക് സാഹചര്യങ്ങളിൽ അഭിവൃദ്ധിപ്പെടാനാവില്ല. ഇതൊക്കെയാണ് സമാധാന സൂചികയിൽ 7 സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ വസ്തുത എന്നത് നമ്മുടെ ഇന്ത്യ 141st സ്ഥാനത്താണ് എന്നുള്ളതാണ്.